എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പുള്ളത് ശൃംഗേരി. ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ശങ്കരാചാര്യർ നിർമ്മിച്ച ശാരദാപീഠം, അതായത് ഫസ്റ്റ് ദക്ഷിണ ഭാരതത്തിൽ നിർമ്മിച്ച ആദ്യത്തെ മഠത്തിന്റെ ആ ചുറ്റുവട്ടത്തിലുള്ള കാഴ്ചകളുമായി ഞങ്ങൾക്ക് കാണാം. ഞങ്ങളിപ്പോ കുദ്രമുഖ വന്യജീവി സങ്കേതത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ചെക്ക് പോസ്റ്റ് ആണ്. നിങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ നമുക്കൊരു പാസ് തരും, ഫ്രീ പാസ് ആണ്. അത് വാങ്ങി ഞങ്ങൾ പോകണം. ഇപ്പോൾ ഞങ്ങളുള്ളത് ഒരു ഗണപതി ക്ഷേത്രത്തിന് മുമ്പിലാണ്. എല്ലാവരും ഇവിടെ വന്ന് പ്രസാദം തൊഴുതിനു ശേഷമാണ് യാത്ര പുനരാരംഭിക്കാറുള്ളത്. ഞങ്ങൾ വിവിധ വന്യജീവി സങ്കേതത്തിൻ്റെ എൻഡിങ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആ തുടക്കത്തിൽ കിട്ടിയ ആ പാസ് ഇവിടെ കാണിക്കണം. അതിനുശേഷം മാത്രമേ യാത്ര തുടരാൻ വേണ്ടി പറ്റുള്ളൂ. ഞങ്ങളോട് ഇപ്പോൾ ശൃംഗേരി അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഒരു പുഴ കണ്ടു. അവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ ഫ്രഷൊക്കെ ആയി. ഇത് ശൃംഗേരി ടൗണാണ്. ഇടത് വശത്തേക്ക് കാണുന്നത് ഈ KSRTC ബസ് സ്റ്റാൻഡാണ്. നേരെ പോകുമ്പോൾ ശൃംഗേരി അത് കവാടം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുമെന്ന് തോന്നുന്നു. അതാണ് ശൃംഗേരി ശാരദാമഠത്തിൻ്റെ ശൃംഗേരി ശാരദ ക്ഷേത്രത്തിൻ്റെ കവാടം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്ന് തോന്നുന്നു. ഈ റോഡിന് ഇടത് വശത്തായി കാണുന്ന കുറേ ബിൽഡിംഗ് കാണുന്നില്ല, അത് ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ ശാരദാമഠത്തിന് കീഴിലുള്ള റൂമുകളാണ്. വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് താമസിക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാ സൗകര്യമുള്ള റൂമുകളും ഇവിടെ ലഭിക്കും. നിങ്ങൾക്ക് വന്നാത്ത അന്വേഷിച്ചാൽ തന്നെ നിങ്ങൾക്കത് അറിയാൻ വേണ്ടി സാധിക്കും. ഞങ്ങളിപ്പോൾ താഴേക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുംഗാനദി തീരത്താണ് പാർക്കിംഗ് ഏരിയ ഉള്ളത്. ഇപ്പം ഞാൻ അവിടെ നിന്ന് പൂജാ സാമഗ്രികൾ വാങ്ങുകയാണ്. പിന്നെ മീനിനിടാനുള്ള പൊരി ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല ഇതാണല്ലോ, കച്ചവട സ്ഥാപനങ്ങൾ, ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കാണുന്നത് ശാരദാദേവി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. വലിയൊരു പ്രവേശന കവാടമാണ്. അതിൽ കുറേയേറെ പ്രതിമകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം. ഞങ്ങളുടെ ചെരുപ്പ് 2 രൂപയ്ക്ക് ഇവരിവിടെ സൂക്ഷിക്കും. തിരിച്ച് ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് തിരിച്ചു തരും. ഞങ്ങൾ പ്രവേശന കവാടം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശാരദാമഠത്തിൻ്റെ ക്ഷേത്ര സമുച്ചയങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് പ്രധാന കവാടം. വിദ്യാശങ്കര ക്ഷേത്രം, ആഞ്ജനേയ ക്ഷേത്രം, ശാരദാദേവി ക്ഷേത്രം, ഇവിടെ കന്നഡത്തിൽ എഴുതിയിട്ടുണ്ട് അക്ഷരാഭ്യാസ മണ്ഡപ എന്ന്. ഇത് അക്ഷരാഭ്യാസം, അതായത് എന്താ പറയുക, ചെറിയ കുരുന്നുകളെ വിദ്യാരംഭം കുറിക്കുന്ന മണ്ഡപമാണ് ഇത്. ഇവിടെ കുറേ മക്കൾ വിദ്യാരംഭം കുറിക്കുന്നുണ്ട്. ഇന്ന് നവരാത്രി ഒന്നുമല്ല, എല്ലാ സമയത്തും ഇവിടെ വിദ്യാരംഭം നടക്കാറുണ്ട്. അതിനായി കുറേ മക്കൾ ഇവിടെ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സേവാ കൗണ്ടറാണ്. എല്ലാ പൂജകളും എഴുതിക്കുന്ന സേവാ കൗണ്ടർ. സേവാ കൗണ്ടറിൽ എഴുതിയിട്ടുണ്ട് 7:30 മുതൽ 2 മണി വരെ, 4 മണി മുതൽ 9 മണി വരെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ കാണുന്നത് യാഗശാലയാണ്. അത് പ്രഗത്ഭരായ മഠാധിപരുടെ ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നു ശാരദാംബയുടെ സന്നിധി. ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്, കന്നഡയിൽ എഴുതിയിട്ടുണ്ട്.
ശാരദാ ക്ഷേത്രത്തിൻ്റെ ഉൾവശം വളരെ മനോഹരമായ കൊത്തുപണികളൊക്കെ ഉള്ളത് കല്ലുകൊണ്ട് കൊത്തിവെച്ചതൊക്കെയാണ്. പക്ഷേ ഉള്ളിലുള്ള ഒരു ഫോട്ടോ ജോസൊന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല. നമ്മൾ മുമ്പ് തന്നെ ഒരാളെ മൊബൈൽ വാങ്ങി ഭണ്ഡാരത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അതുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. വളരെ മനോഹരമായ ക്ഷേത്രമാണ്, ഉള്ളിലൊക്കെ കാണാനുള്ള ക്ഷേത്രമാണ്. നിങ്ങൾ തീർച്ചയായും വന്ന് കാണണം. ഇപ്പോൾ കാണുന്നത് ഒരു മറ്റൊരു കെട്ടിടത്തിലുള്ള ദൃശ്യമാണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജനനം മുതൽ എന്താ പറയുക സമാധി വരെയുള്ള ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കന്നഡയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോയാലോ. ശൃംഗേരി ശാരദാ ക്ഷേത്രം തുംഗാ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ശൃംഗേരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചിക്ക്മംഗ്ലൂർ ജില്ലയിലാണ് കേട്ടോ. ഇതിന് ഈ ശാരദാ മഠത്തിന് 1200 വർഷത്തിൻ്റെ ഐതിഹ്യമുണ്ട്. 1200 വർഷങ്ങൾക്ക് മുമ്പേ ബുദ്ധമത വിശ്വാസം എന്താ പറയുക അതിൻ്റെ ഉച്ചകോടിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഹിന്ദു സംസ്കാരം അധപതിച്ച് വരുന്ന കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് സനാതന സംസ്കാരത്തിൻ്റെ ഉയർച്ച അത്യാവശ്യമാണെന്ന് ശ്രീ ശങ്കരാചാര്യർക്ക് തോന്നി. സനാതന സംസ്കാരത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരിൽ ഒന്നാമനാണ് ഞങ്ങളെ ശ്രീ ശങ്കരാചാര്യർ. അദ്വൈത വേദ പ്രചാരത്തിന് വേണ്ടി ഭാരത പര്യടനം നടത്തുന്നതിനിടയിൽ കാശ്മീരിലാണ് എത്തിച്ചേർന്നത്. കാശ്മീരിലെ ശാരദാ വിദ്യാപീഠം ആ കാലഘട്ടത്തിൽ വേദപഠനത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വദേശികളും വിദേശികളായ വളരെയേറെ ജനങ്ങൾ അവിടെ വേദപഠനം നടത്താൻ വേണ്ടി വന്നിരുന്നു. ഇത് കണ്ട ശ്രീ ശങ്കരാചാര്യർക്ക് ഇതേ രീതിയിലുള്ള വേദപഠന കേന്ദ്രങ്ങൾ ഇന്ത്യയിലുടനീളം സ്ഥാപിക്കണമെന്ന് ഒരു മോഹമുണ്ടായി. അങ്ങനെ ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് 4 ദിക്കുകളിൽ 4 മഠങ്ങൾ ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ചു. അതിലെ ആദ്യത്തെ മഠമാണ് ശ്രീ ശൃംഗേരി മഠം. ദക്ഷിണ ഭാരതത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ മഠം ശൃംഗേരി മഠം. പിന്നെ ഒറീസയിൽ ഗോവർദ്ധന മഠം ഋഗ്വേദ പഠനമാണ് അവിടെ. പടിഞ്ഞാറ് ഗുജറാത്തിൽ സാമവേദ പഠനത്തിന് വേണ്ടി കാളിമഠം സ്ഥാപിച്ചു. വടക്ക് ഉത്തരാഖണ്ഡിൽ അഥർവവേദ പഠനത്തിന് വേണ്ടി ജ്യോതിർമഠവും സ്ഥാപിച്ചു. ആദ്യം സ്ഥാപിച്ച ശൃംഗേരി ശാരദാ മഠത്തിൽ യജുർവേദവുമാണ്. ഈ ശൃംഗേരി മഠത്തിലാണ് ശ്രീ ശങ്കരാചാര്യർ 12 വർഷം ജീവിച്ചത്. അദ്ദേഹം ജീവിച്ചിരുന്ന വെറും 32 വയസ്സ് വരെ ആയിരുന്നു. അതിൽ 12 വർഷവും ജീവിച്ചതും ശൃംഗേരി മഠത്തിലാണ്. ഇവിടെയുള്ള പ്രതിഷ്ഠ ശാരദാംബയാണ്. ഇപ്പോഴുള്ള വിഗ്രഹം എന്ന് പറയുന്നത് പഞ്ചലോക വിഗ്രഹമാണ്. ആദ്യം ചന്ദനം കൊണ്ടുള്ള വിഗ്രഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ശൃംഗേരി മഠത്തിലേക്ക് ശൃംഗേരി ശാരദാ മഠത്തിലേക്ക് കൊണ്ടുവന്ന വിഗ്രഹം കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നു. ആ വിഗ്രഹം ചന്ദനത്തിൽ തീർത്തതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കാശ്മീരിലുള്ള ശാരദാ പീഠം പാക് അധിനിവേശ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിപ്പോൾ ആ ശാരദാ പീഠം ഇപ്പോൾ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ദുഃഖകരമായ വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ശങ്കരാചാര്യ ശാരദാ മഠം ശൃംഗേരി സ്ഥാപിക്കാതിനുണ്ടായൊരു കാരണം ഞാൻ പറയാം. അതിനു മുമ്പേ ശൃംഗേരി ശാരദാ മഠം ശ്രീ ശങ്കരാചാര്യ സ്ഥാപിക്കുന്നതിന് മുമ്പേ തന്നെ രാമായണ കാലഘട്ടത്തിൽ ഋഷിവര്യരുടെ ഒരു തപോഭൂമിയായിരുന്നു പറയപ്പെടുന്നുണ്ട്. വിഭാണ്ഡക മഹാമുനിയുടെ പുത്രനും ദശരഥ മഹാരാജന് വേണ്ടി പുത്രകാമേഷ്ടിയാഗം നടത്തിയ ഋഷ്യശൃംഗന്റെ തപോഭൂമിയാണ് ശൃംഗേരി എന്നിവിടെ പറയപ്പെടുന്നുണ്ട്. ഋഷ്യശൃംഗ മഹാമുനി തപസ് അനുഷ്ഠിച്ച സ്ഥലം ഇവിടെ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് കേട്ടോ. അതിന് ആ സ്ഥലത്തിൻ്റെ പേര് കിഗ എന്നാണ്. അവിടെയുള്ള ശിവലിംഗത്തിൽ ഋഷ്യശൃംഗൻ്റെ ആത്മാവ് ലയിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്.
ശ്രീ ശങ്കരാചാര്യ ശ്രീ ശൃംഗേരിയിൽ ആദ്യമായി മഠം സ്ഥാപിക്കാൻ കാരണമായതിനു പിന്നിൽ ഒരു കഥയുണ്ടെന്നും പറയപ്പെടുന്നു. അതെന്താന്ന് വെച്ചാല് ശങ്കരാചാര്യർ മഠങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഭാരതത്തിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യരോദ്രത്ത് യാത്ര ചെയ്യുന്നതിനിടയിൽ വിന്ധ്യാപർവ്വതം കടന്ന് ദക്ഷിണ ദിക്കിലേക്ക് വരുമ്പോൾ ഈ തുംഗാ നദീ തീരത്ത് അതോ നട്ടുച്ച നേരത്ത് പ്രസവ വേദനയിൽ പുളയുന്ന ഒരു തവളയ്ക്ക് വേണ്ടി ഒരു സർപ്പം തൻ്റെ പത്തി അതായത് ജഡ വിടർത്തി തണൽ നൽകുന്നത് ഈ ആദിശങ്കരൻ കണ്ടു. അത് കണ്ടപ്പോൾ ശങ്കരാചാര്യർക്ക് വളരെ അത്ഭുതമായി. ബദ്ധവൈരികൾ പോലും പരസ്പരം മിത്രരാകുന്ന ഒരു സ്ഥലമാണ് ഇത് എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് തന്നെ ശാരദാമഠം സ്ഥാപിക്കാൻ ഉചിതമായൊരു സ്ഥലം ശൃംഗേരിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അവിടെ ശാരദാമഠം സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ പ്രതിഷ്ഠിച്ച ശാരദാദേവി സരസ്വതി ദേവിയായ ജ്ഞാനദേവതയായും വിദ്യാദേവതയാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഈ ശാരദാദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ദുർവാസാവ് മഹർഷിയുടെ ശാപമേറ്റ് ബ്രഹ്മാവ് മണ്ഡന മിഷൻ എന്ന പണ്ഡിതനായി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജനിച്ചത് സരസ്വതി ദേവിയാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയായ സരസ്വതി ദേവിയുടെ പേര് ഉദയഭാരതി ഉഭയഭാരതി എന്നായിരുന്നു. ഉദയഭാരതി അല്ല കേട്ടോ, ഉഭയഭാരതി. ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി ഭൂമിയിൽ ജന്മമെടുത്തു എന്നും പറയുന്നു. ആധ്യാത്മിക സംവാദത്തിൽ മണ്ഡന മിശ്രനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആരും തന്നെ ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ശങ്കരാചാര്യർ മണ്ഡന മിശ്രനെ കാണാനിടയായി. അങ്ങനെ ശങ്കരാചാര്യർ മണ്ഡന മിശ്രനോട് താൻ വാഗ്വാദത്തിൽ തയ്യാറാണെന്ന് അദ്ദേഹത്തെ അറിയിക്കുന്നു. അതിനിടയിൽ അവർ തമ്മിലൊരു വ്യവസ്ഥയും വെച്ചു. വാഗ്വാദത്തിൽ ആരാണ് പരാജയപ്പെടുന്നത് അദ്ദേഹം വിജയിച്ച വ്യക്തിയുടെ ശിഷ്യനാകണമെന്ന് ഒരു വ്യവസ്ഥയും അവർ തമ്മിലുണ്ടായി. അങ്ങനെ കുറേ ദിവസം അവർ തമ്മിലൊരു വാഗ്വാദം നടന്നു. വാഗ്വാദത്തിനിടയിൽ മണ്ഡന മിശ്രൻ പരാജയപ്പെട്ടു. പരാജയപ്പെട്ട വ്യക്തി സ്വാഭാവികമായും പിന്നെ ശങ്കരാചാര്യ ശിഷ്യനാണല്ലോ. ശിഷ്യനായി എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഭർത്താവ് അതായത് തൻ്റെ പതി ശിഷ്യനായി എന്ന് അറിഞ്ഞ ആ നിമിഷം സരസ്വതി ദേവിയുടെ ശാപമോക്ഷം സംഭവിക്കുകയും സരസ്വതി ദേവി ഉദയഭാരതി എന്ന പേര് ഉപേക്ഷിച്ച് പിന്നെ എന്താ പറയുക ശങ്കരാചാര്യരെ നമസ്കരിച്ച് ആകാശത്തിലേക്ക് ഉയർന്ന് സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ആ സമയത്ത് ഉഭയഭാരതി തന്നെയാണ് സരസ്വതി ദേവി എന്ന് ആചാര്യർ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിയ ശങ്കരാചാര്യർ ദേവിയെ മനസ്സലിയിപ്പിച്ച് ശൃംഗേരിയിൽ കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ സരസ്വതി ദേവി പറയുന്നു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനും തന്നെ ശരിയായ രീതിയിൽ ഉത്തരം നൽകിയാൽ ഞാൻ ശൃംഗേരിയിൽ തന്നോടൊപ്പം നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. ഇതിന് സമ്മതിച്ച ശങ്കരാചാര്യർ ദേവിയുടെ എല്ലാ ചോദ്യത്തിനും തൃപ്തികരമായ ഉത്തരം നൽകുന്നു. ഈ തൃപ്തികരമായ ഉത്തരത്തിൽ ദേവി സന്തോഷിക്കുകയും ശൃംഗേരിയിൽ കുടികൊള്ളുകയും ചെയ്യുന്നു. ശൃംഗേരിയിലുള്ള മറ്റൊരു ക്ഷേത്രമാണ് വിദ്യാശങ്കര ക്ഷേത്രം. ഇത് സ്ഥാപിച്ചത് 14-ാം നൂറ്റാണ്ടിലാണ്. ഇത് സ്ഥാപിച്ച വ്യക്തി എന്ന് പറയുന്നത് 12-ാമത്തെ ജഗദ്ഗുരുവായ വിദ്യാരണ്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇദ്ദേഹം വിജയനഗര സാമ്രാജ്യ സ്ഥാപകരായ ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളുടെ ഉപദേവഷ്ടാവായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 12 തൂണുകളുണ്ട്. ഈ 12 തൂണുകളും 12 രാശിയെ പ്രതിനിധാനം ചെയ്യുന്നു. ഏത് രാശിയിലാണോ സൂര്യനുള്ളത് ആ രാശിയിലുള്ള തൂണിൽ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ പതിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത് തുംഗാ നദിയിലുള്ള വലിയ മീനുകളാണ്. ഈ മീനുകൾ ആരും തന്നെ പിടിക്കാറില്ല, വലവീശി പിടിക്കാറില്ല, അതേപോലെ ഭക്ഷ്യയോഗ്യമാക്കാറുമില്ല. കാരണം ഇത് ശാരദാദേവിയുടെ അവതാരങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ വരുന്ന ഭക്തരെല്ലാം മീനുകൾക്ക് പൊരി കൊണ്ടുവരാറുണ്ട്. അതേപോലെ ഞങ്ങളും വാങ്ങിയത് നിങ്ങൾ കണ്ടല്ലോ. വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോകാനൊരു ടൈമിങ്സ് ഇല്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാലം കണ്ടില്ലേ, അങ്ങോട്ട് പോയി അവിടെ ഇടാൻ പറ്റുമായിരുന്നു.
അവിടെയുള്ള ജീവനക്കാരനെ ഞങ്ങൾ കൊടുത്തു, അദ്ദേഹമാണ് അത് ഇട്ടിട്ട് ഞങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ആ മീനിനെ ശരിയായ രീതിയിൽ ഞങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ പാലം കാണുന്നില്ല, അതിൻ്റെ അപ്പുറത്താണ് മഠാധിപതികളൊക്കെ താമസിക്കുന്ന മഠം ഉള്ളത്. 36-ാമത്തെ മഠാധിപതി ശ്രീ ശ്രീ ഭാരതീ തീർത്ഥ സ്വാമികളും ഇവിടെയാണ് താമസിക്കുന്നത്. അവിടെ 10 മുതൽ 4 വരെ, ഇപ്പോൾ 10 മുതൽ 12 വരെ ദർശനമുണ്ട്. ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, അതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഭോജനശാലയാണ്, കണ്ടില്ലേ? പ്ലേറ്റുകൾ വളരെ ഭംഗിയായി കഴുകി അടുക്കി വച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും ഇവിടെ ഭക്ഷണമുണ്ട്. മഠാധിപതി താമസിക്കുന്ന മഠമോ അതിൻ്റെ പരിസര പ്രദേശങ്ങളോ കാണിക്കാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ട് തന്നെ കാണിക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.